സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഒരു നൂറ്റാണ്ടിലേറെയായി തീയണയാത്ത ഒരു ഭൂമിയുണ്ട്. കാൽപ്പരികമായി പറയുന്നതല്ല, യഥാർത്ഥത്തിൽ ജാർഖണ്ഡ് സംസ്ഥാനത്തിലെ ജാരിയ എന്ന കൽക്കരിപ്പാടം ഇന്ത്യയിലെ ഏറ്റവും വലുതാണത്. നിലയ്ക്കാത്ത അഗ്നിയുടെ അന്നനാളങ്ങളിൽ നിന്ന് പുകഞ്ഞുയരുന്ന വിഷധൂളികളിൽ അവിടെ ആയുസ്സിന് വിലക്കേർപ്പെടുത്തുകയാണ്. പലരും 30 വർഷം തികയാതെ മരിക്കുന്നു. പക്ഷേ പട്ടിണി കിടന്ന് മരിക്കുന്നതിനേക്കാൾ ജീവിക്കുന്നിടത്തോളം ജീവിക്കണം എന്ന് മാത്രമേ ആ ദളിതരുടെ മുൻപിൽ ഒരു ഉപാധിയുള്ളൂ. കൽക്കരി ഖനനം ചെയ്ത് ബാക്കിയാകുന്ന ചീളുകൾ പെറുക്കിയെടുത്ത് ഉപജീവനം തേടുന്നവരാണവർ. അങ്ങനെ കുട്ടകളിൽ കൽക്കരി വാരാൻ കുഞ്ഞുങ്ങളും കൂടെ ചേരും, കുടുംബത്തിൻ്റെ വിശപ്പടക്കാൻ. ഒരു വർഷം ശരാശരി 25 കുട്ടികൾ ഇങ്ങനെ ആ കൽക്കരി പാടങ്ങളിൽ അപകടപ്പെട്ട് മരണമടയുന്നുണ്ട്. ഇക്കഴിഞ്ഞ ഗ്ലാസ്കോ പാരിസ്ഥിതിക ഉച്ചകോടിയിൽ ഇന്ത്യ പ്രഖ്യാപിച്ചതുപോലെ കൽക്കരി കൂടാതെ ഇന്ത്യക്ക് ഓടാനാകില്ല, വേറെ നിവൃത്തിയില്ല. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പോലും ഊർജ സംവിധാനങ്ങളില്ലാത്തത് സാമ്പത്തിക അസമത്വത്തിൻ്റെ ചാലുകളെ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം കീശ വീർക്കുന്നവർ കൊഴുപ്പുമുറ്റുന്നവരാകുന്നു. ക്രിമിനൽ സംഘങ്ങളും മാവോയിസ്റ്റ് മുതലായ വിഘടനവാദികളും ആ ദേശത്ത് കേന്ദ്രീകരിക്കുന്നതിന് ഖനികളിൽ നിന്നുള്ള ഈ സാമ്പത്തിക ലാഭം ഒരു പ്രധാന ഭാഗമാണെന്ന് കരുതപ്പെടുന്നു. ലോകത്തിൻ്റെ കുരുതികളിലും പോരിലും ആർത്തിയിലും നമ്മുടെ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുകയാണ്. ഇന്നലെ നാം കണ്ടതുപോലെ അപ്പന്മാരെ കൊന്ന വ്യവസ്ഥകൾ അമ്മമാരെയും മക്കളെയും കൊല്ലുന്നു. ഇന്ന് സുവിശേഷം ലൂക്ക 19:41-44 നാഥൻ ജെറുസലേമിനെ നോക്കി കണ്ണീരൊഴുക്കി വിലപിക്കുമ്പോൾ ആ വേദന അവൻ്റെ വാക്കിൽ തുളുമ്പുന്നുണ്ട്. ജെറുസലേമിനെ വട്ടമിട്ട് പിടിക്കാൻ വരുന്ന ശത്രുക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ നിലത്തടിച്ചു കൊല്ലുമെന്ന്. ഹോസിയ 10:4 നിലത്തടിച്ചു കൊല്ലപ്പെടുന്ന അമ്മമാരെ നാം കാണും. നാഹും 3:10 കുഞ്ഞുങ്ങളെയും. ഇന്നലെ നാം കണ്ടതിൻ്റെ ഒരു സമാന വ്യവസ്ഥ തന്നെ. തൻ്റെ നാഥൻ സമാധാനവുമായി കടന്നു വരുന്ന സന്ദർഭം ജെറുസലേം തിരിച്ചറിയുന്നില്ല. തൻ്റെ യഥാർത്ഥ രാജാവിനെതിരെ അവൾ പടനയിക്കുന്നു. അതിനാൽ സമാധാനപൂർണമായ അവൻ്റെ സന്ദർശനം അവൾക്ക് അന്ത്യവിധിയായി മാറുന്നു. തനിക്കെതിരെ വരുന്നവൻ്റെ ശക്തി മനസ്സിലാക്കിയിട്ടെങ്കിലും അവൾ സമാധാനം തേടിയിരുന്നെങ്കിൽ എത്ര ഉചിതമായേനെ. ലൂക്ക 14:32. നാഥൻ ജെറുസലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ എളിയവർ ആർത്തു വിളിക്കുകയാണ്. വലിയവർ അവരെ തടുക്കുകയും ചെയ്യുന്നു. നാഥൻ അവരോട് പറഞ്ഞു, കല്ലുകൾ തനിക്കായി ആർത്തു വിളിക്കുമെന്ന്. ലൂക്ക 19:40. കല്ലിൽ നിന്ന് പോലും അബ്രഹാമിന് മക്കളെ ഉരുവാക്കുവാൻ അവന് സാധിക്കുമല്ലോ. ലൂക്ക 3:8. ഇന്നലെ നാം കണ്ട സക്കേവൂസ് എന്ന അബ്രഹാമത്തിൻ്റെ പുത്രനെ പോലെ. മാത്രമല്ല, ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വീഴാൻ പോകുകയാണ്. ലൂക്ക 19:44. അപ്പോൾ ആ കല്ലുകൾ ആർത്തു വിളിക്കും. അതുവരെ തലയെടുപ്പോടെ നിന്ന് ദേവാലയത്തിൽ നിന്ന് യഥാർത്ഥ ബലികളല്ല, യഥാർത്ഥ സ്തുതികളായിരുന്നില്ല കടന്നു വന്നിരുന്നത്. നാഥൻ അത് തകർത്തെറിയുന്ന ഭാഗമാണ് തുടർന്നു വരുന്നത്. ഇന്ന് സങ്കീർത്തനം 50 ദൈവം വിദ്യാളനായി വന്ന് തൻ്റെ ജനത്തിൻ്റെ ആരാധനയുടെ നീതിയും വിശുദ്ധിയും പരിശോധിക്കുന്ന ഭാഗമാണ്. അർത്ഥമില്ലാത്ത ബലികളെ അവിടുന്ന് തകർത്തെറിയുകയാണ്. കൃതജ്ഞതയായിരിക്കണം നാം ദൈവത്തിനർപ്പിക്കുന്ന ഏറ്റവും വലിയ ബലി. അസംഖ്യം ബലിവസ്തുക്കൾ അതിനൊപ്പം വരില്ല. ഇന്ന് 1 മക്കബായ 2 നാം മക്കബായ വിപ്ലവത്തിന് തുടക്കം കുറിച്ച മത്താത്യാസിൻ്റെ തീക്ഷ്ണമായ ഒരു പ്രവൃത്തി കാണുന്നു. അല്പം വിമർശനാത്മകമായി നമുക്കതിനെ നോക്കിക്കാണാം. ഇദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരായി വന്നവർ ഹസ്മോണിയൻ രാജവംശം എന്ന പേരിൽ ഇസ്രായേലിനെ ഭരിച്ചിരുന്നു. ദാവീദിൻ്റെ രാജവംശം വേറിട്ടു പോയപ്പോൾ മിശിഹായെ കാത്തിരിക്കുന്ന പ്രതീക്ഷകൾക്ക് ചിറക് വയ്പ്പിക്കാൻ കണ്ടുപിടിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ ഉപായം പോലെയാണ് ഈ രാജവംശം. മത്താത്യാസ് തീക്ഷ്ണമതിയായിരുന്നിരിക്കാം, അവൻ്റെ പുത്രന്മാരും പൗത്രന്മാരും ആദ്യഘട്ടങ്ങളിലും. പക്ഷേ അവിടെ നിന്ന് വലിയ രാഷ്ട്രീയ കരുനീക്കങ്ങളിലേക്ക് ഹസ്മോണിയൻ രാജവംശം വീണുപോയി എന്ന് നമുക്ക് കാണാനാകും. ഒടുക്കം അവർ റോമിന് അടിയറവ് പറയുകയും ചെയ്യുന്നു. ആ റോമാണ് ഇന്ന് ജെറുസലേമിനെ വട്ടമിട്ട് പിടിച്ചുകൊണ്ട് അവളെ ഞെക്കിക്കൊല്ലാൻ പോകുന്നത്. നാഥൻ പ്രവചിക്കുന്നതുപോലെ ദേശത്തിൻ്റെ അധികാരത്തിനു വേണ്ടിയുള്ള തീക്ഷ്ണതയിൽ അവർ തങ്ങളുടെ യുദ്ധങ്ങളെ ദൈവിക യുദ്ധങ്ങളെന്ന് കരുതുന്നു. വിജാതീയ രീതികളെ അനുവർത്തിക്കരുത് എന്ന വിച്ഛേദന രീതി എരം എതിരാളികളുടെ തലച്ഛേദിക്കുന്ന കിരാത നടപടിയായി അവർ മാറ്റി. ഇന്ന് മത്താത്യാസ് വിഗ്രഹത്തിന് ബലിയർപ്പിക്കാൻ പോയ ഒരു യഹൂദനെയും
അതിന് നേതൃത്വം കൊടുത്ത ഗ്രീക്ക് ഉദ്യോഗസ്ഥനെയും മഴുവിനാൽ വെട്ടിക്കൊല്ലുന്നുണ്ട്. ഇന്നലെ നാം കണ്ട ആ അമ്മ, പിന്നെ അവളുടെ ഏഴ് മക്കൾ, ഏലയാസർ മുതലായവർക്കും ഇതേ വിശ്വാസ പ്രതിസന്ധി തന്നെയാണ് നേരിട്ടത്. പക്ഷേ ഇവിടെ മത്താത്യാസിൻ്റെ പ്രതികരണം അല്പം കടന്നു പോകുന്നുണ്ട്. 1 മക്കബായർ 2:8 അവൻ വിലപിക്കുകയാണ്, ഈ ജനം വിലകെട്ട മനുഷ്യരെ പോലെയായി എന്ന് പറഞ്ഞുകൊണ്ട്. വിലകെട്ട മനുഷ്യർ, ഇഷ് നിക്ലേ. തൻ്റെ പുത്രിയെ കല്യാണം കഴിക്കാൻ സാവൂൾ രാജാവ് ദാവീദിനോട് പറയുമ്പോൾ അവൻ തിരിച്ചു പറയുന്നത് താനൊരു വിലകെട്ട മനുഷ്യനെന്നാണ്. 1 സാമുവേൽ 18:23. അതിന് തൊട്ടു മുൻപേ സാവൂൾ ദാവീദിനോട് പറഞ്ഞിരുന്നു, നീ എൻ്റെ പുത്രിയെ വിവാഹം ചെയ്ത് എനിക്ക് ഒരു വീരപുത്രനായി വാഴുക, നമുക്ക് ദൈവത്തിൻ്റെ യുദ്ധങ്ങൾ ജയിക്കാമെന്ന്. 1 മക്കബായർ 2 മത്താത്യാസ് തൻ്റെ മരണക്കിടക്കയിൽ കിടന്ന് തൻ്റെ പുത്രന്മാരോട് പറയുന്നതും ഇതുപോലെ തന്നെയാണ്, യുദ്ധങ്ങൾ ജയിക്കുന്ന വീരന്മാരാകാൻ. ഒരു ന്യായമായ പ്രതിഷേധമോ പ്രതികരണമോ നിയമപരമായ തീക്ഷ്ണതയോ ആയി മത്താത്യാസിൻ്റെ ആ ചെയ്തിയെ നമുക്ക് സങ്കല്പിക്കാൻ സാധിച്ചാൽ പോലും, തുടർന്ന് അവനിൽ നിന്ന് ഉരുവായ രാജവംശത്തിൻ്റെ വൈകല്യങ്ങൾക്ക് അതൊരു സമാധാനമാകില്ല. അവർ എതിരിട്ട ഗ്രീക്ക് അധിനിവേശത്തെ അവർ നാട്ടിൽ നിന്ന് തുരത്തി കാണും. പക്ഷേ അതേ ഗ്രീക്ക് അധിനിവേശം അവരുടെ ഹൃദയത്തെ കാർന്നു നിന്ന് കഴിഞ്ഞു. ഗ്രീക്ക് ശൈലിയിൽ അവർ തങ്ങളെ തന്നെ വിളിച്ചത് ബെസലേയോസ് എന്നാണ്, രാജാവ്. സാവൂളിൻ്റെ മോഹന വാഗ്ദാനങ്ങൾ ദാവീദ് നിരസിക്കുന്നത് മത്താത്യാസിൻ്റെ ഗണിതത്തിൽ വിലകെട്ട മനുഷ്യൻ്റെ നീക്കുപോക്കായിരിക്കാം. ദൈവത്തിൻ്റെ യുദ്ധങ്ങളെന്ന പേരിൽ അവൻ മനുഷ്യരുടെ യുദ്ധങ്ങളാടാത്തത്. ചില കയ്യെഴുത്ത് പ്രതികളിൽ 1 മക്കബായർ 2:8 ലാവോസ് ജനങ്ങൾ എന്നതിന് പകരം നാവോസ് ദേവാലയം എന്ന് തെറ്റി എഴുതാറുണ്ട്. ദേവാലയം വിലകെട്ടതായി പോയി എന്ന് ധ്വനി വരും അപ്പോൾ. എന്നാൽ ഇന്ന് മത്താത്യാസ് കരുതുന്നത് പോലെ വിജാതീയ സൈന്യങ്ങൾ ദേവാലയം കീഴടക്കുമ്പോഴല്ല ദേവാലയം വിലകെട്ടതാകുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം ജനം അതിൽ ഹൃദയമുരുകാത്ത നാട്യബലികൾ അർപ്പിക്കുമ്പോഴാണ്, തകർന്നു കിടക്കുന്ന ദേവാലയത്തിൻ്റെ കല്ലുകൾ ആർത്തുവിളിക്കുമ്പോഴും, ദൈവത്തെ സ്തുതിക്കാതെ നാം ഹൃദയമടച്ചു നിൽക്കുമ്പോഴാണ്.